സിനിമ തുടങ്ങുന്നത് പീറ്റർ പാർക്കറിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ്. പീറ്ററിന് ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിക്കുകയും കഴിഞ്ഞ 10 വർഷമായി ന്യൂയോർക്കിലെ ഒരേ ഒരു സ്പൈഡർമാനായി പീറ്റർ ജീവിക്കുകയുമാണ്. പീറ്ററിന്റെ അങ്കിൾ ബെൻ മരിക്കുന്നതും പീറ്റർ മേരി ജെയിനുമായിട്ട് പ്രണയത്തിലാകുന്നതും ഇവിടെ പറയുന്നുണ്ട്. ശേഷം ബ്രൂക്ക്ലിൻ സിറ്റിയിലെ ഒരു വീട് കാണിക്കുന്നു. അവിടെ ഒരു പയ്യനുണ്ട്. അവനാണ് മൈൽസ് മൊറാലിസ്. അവൻ പാട്ട് കേട്ടുകൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. അവൻ ഒരു പുതിയ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറുകയാണ്. അങ്ങനെ അവൻ സാധനങ്ങൾ പാക്ക് ചെയ്ത് അച്ഛൻ്റെ കൂടെ സ്കൂളിലേക്ക് പോവുകയാണ്. പുതിയ സ്കൂൾ തനിക്ക് ചേരില്ലെന്ന് മൈൽസ് അച്ഛനോട് പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ അച്ഛൻ അവനോട് അവിടെ തന്നെ പോകാൻ പറയുന്നു. അച്ഛൻ ജെഫേഴ്സൺ ഒരു പോലീസ് ഓഫീസറാണ്. മാത്രമല്ല, സ്പൈഡർമാനെ അയാൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാൽ മൈൽസ് ഒരു സ്പൈഡർമാൻ ഫാനാണ്. പുതിയ സ്കൂളിൽ നിന്നും രക്ഷപ്പെടാനായി മൈൽസ് എക്സാമിന് തെറ്റുത്തരങ്ങൾ എഴുതുന്നു. മൈൽസ് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ടീച്ചറിന് മനസ്സിലാകുന്നു. ടീച്ചർ അവൻ്റെ മാർക്ക് കൂട്ടിയിടുകയും അവന് പണിഷ്മെൻ്റായിട്ട് ഒരു എസ് എഴുതി വരാൻ പറയുന്നു. വലുതാകുമ്പോൾ എന്താകാനാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നതായിരുന്നു അതിൻ്റെ വിഷയം. എന്നാൽ എസ് എഴുതാതെ മൈൽസ് ഹോസ്റ്റലിൽ നിന്നും ചാടി അവൻ്റെ അങ്കിൾ ആരോൺ ഡേവിസിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. അങ്കിൾ ആരോൺ പൊളിയാണ്. എന്നാൽ മൈൽസിൻ്റെ അച്ഛനെ ആരോണിനെ പറ്റി നല്ല അഭിപ്രായമല്ല. അങ്കിൾ ആരോൺ ലൈൻ സെറ്റാക്കാൻ മൈൽസിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ദി ഷോൾഡർ ടച്ച്. ഏതൊരു പെൺകുട്ടിയുടെയും തോളിൽ കൈവച്ച് ഹേ എന്ന് പറഞ്ഞാൽ മതിയെന്നും ആരോൺ പറയുന്നു. ശേഷം അവർ രണ്ടുപേരും ആളൊഴിഞ്ഞ ഒരു സബ്വേയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മൈൽസ് ഗ്രാഫിറ്റി അഥവാ ചുമരിൽ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ചുള്ള ചിത്രം വരക്കൽ ചെയ്യുന്നു. ചിത്രം വരയ്ക്കുന്നതിനിടയിൽ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ അവിടേക്ക് വരുന്നു. മൈൽസ് താൻ വരച്ച ചിത്രം ഫോട്ടോ എടുക്കുമ്പോൾ ആ റേഡിയോ ആക്റ്റീവ് സ്പൈഡർ വന്ന് മൈൽസിനെ കടിക്കുന്നു. മൈൽസ് ആ സ്പൈഡറിനെ അടിച്ചു കൊല്ലുന്നു. പ്രത്യേകിച്ചൊരു മാറ്റവുമില്ലാതെ അവൻ ഹോസ്റ്റലിലേക്ക് മടങ്ങുന്നു. പിറ്റേന്ന് രാവിലെ മൈൽസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ മൈൽസ് താൻ ഹൈറ്റ് വെച്ചതായി മനസ്സിലാക്കുന്നു. അന്ന് സ്കൂളിൽ പോകുമ്പോൾ മൈൽസ് തൻ്റെ ക്രഷും ക്ലാസ്മേറ്റുമായ ഗുനിനെ കാണുന്നു. അവളുമായി സംസാരിക്കുമ്പോൾ മൈൽസ് ആരോണെങ്കിൽ പഠിപ്പിച്ച ഷോൾഡർ ടച്ച് ട്രൈ ചെയ്ത് നോക്കുന്നു. എന്നാൽ അവൻ്റെ കൈ ഗ്വെനിൻ്റെ മുടിയിൽ ഒട്ടിപ്പിടിക്കുന്നു. അവസാനം ഗ്വെനിൻ്റെ മുടി മുറിച്ചു മാറ്റേണ്ടതായി വരുന്നു. ശേഷം തലേന്ന് മൈൽസ് ഹോസ്റ്റൽ ചാടിയതറിഞ്ഞ സ്കൂളിലെ സെക്യൂരിറ്റി അവനെ വന്ന് പോക്കുന്നു. മൈൽസ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവൻ ചെന്ന് കയറുന്നത് സെക്യൂരിറ്റിയുടെ ഓഫീസിലാണ്. വാതിലടച്ച് പിടിക്കുമ്പോൾ മൈൽസിൻ്റെ കൈ വാതിലിൽ ഒട്ടിപ്പിടിക്കുന്നു. വാതിലിൽ നിന്നും മാറാൻ ശ്രമിക്കുമ്പോൾ അവൻ ചുമരിൽ ഒട്ടിപ്പിടിക്കുന്നു. അതിനിടെ അവൻ ജനാലയുടെ പുറത്തെത്തുന്നു. ഒരു വിധത്തിൽ അവൻ ബിൽഡിങ്ങിൻ്റെ പുറത്തൂടെ നടന്ന് അവൻ്റെ റൂമിലെത്തുന്നു. അവിടെ വെച്ച് അവൻ്റെ റൂംമേറ്റിൻ്റെ സ്പൈഡർമാൻ കോമിക് ബുക്ക് അവൻ കാണുന്നു. അതിൽ സ്പൈഡർമാനെ ചിലന്തി കടിക്കുന്നതും അവൻ ചുമരിൽ ഒട്ടിപ്പിടിക്കുന്നതും ഒക്കെ വായിക്കുന്നു. താനും സ്പൈഡർമാൻ ആയെന്ന് മൈൽസിന് മനസ്സിലാകുന്നു. അവൻ മുമ്പ് പോയ ആ ആളൊഴിഞ്ഞ സബ്വേയിലേക്ക് ചിലന്തിയെ തപ്പിപ്പോകുന്നു. അവിടെ വെച്ച് അവൻ അടിച്ചു വന്ന സ്പൈഡർ ഗ്ലിച്ച് ചെയ്യുന്നത് അവൻ കാണുന്നു. അവിടെ വെച്ച് മൈൽസിന് പെട്ടെന്ന് അവൻ്റെ സ്പൈഡർ സെൻസിൽ അപകടം ഉണക്കുന്നു. അവിടെ വെച്ച് ഒറിജിനൽ സ്പൈഡർമാനും ഗ്രീൻ ഗോബ്ലിൻ എന്ന വില്ലനും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ഗ്രീൻ ഗോബ്ലിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്കിൾ കൊളൈഡർ ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്നും തടുക്കാനായിട്ടാണ് പീറ്റർ പാർക്കർ എന്ന സ്പൈഡർമാൻ ഗ്രീൻ ഗോബ്ലിനെ ഫൈറ്റ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾ കൊളൈഡർ ആക്ടിവേറ്റ് ചെയ്താൽ മറ്റു ഡയമെൻഷനിലേക്ക് പോകാനുള്ള പോർട്ടൽസ് ഓപ്പൺ ആകും. ഈ ഫൈറ്റിനിടയിൽ മൈൽസ് പെട്ടുപോകുന്നു. മൈൽസിനെ പീറ്റർ രക്ഷിക്കുന്നു. തൻ്റെ സ്പൈഡർ സെൻസ് വെച്ചിട്ട് പീറ്ററിന് മൈൽസും തന്നെ പോലെ സ്പൈഡർമാൻ ആണെന്ന് മനസ്സിലാക്കുന്നു. താൻ മാത്രമാണ് സ്പൈഡർമാൻ എന്നാണ് പീറ്റർ കരുതിയിരുന്നത്. മൈൽസിൻ്റെ പേടിയും കൺഫ്യൂഷനും കണ്ട പീറ്റർ അവനെ ട്രെയിൻ ചെയ്യാമെന്ന് പറയുന്നു. പീറ്റർ കൊളൈഡർ നശിപ്പിക്കാൻ പോകുന്നതിനിടയിൽ പ്രൗളർ വന്ന് പീറ്ററിനെ അറ്റാക്ക് ചെയ്യുന്നു. പ്രൗളർ ഒരു വില്ലനാണ്. ഗ്രീൻ ഗോബ്ലിനും പ്രൗളറും കിങ് പിൻ അഥവാ വിൽസൺ ഫിസ്ക് എന്ന വില്ലന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടിയാണ് ഈ മെഷീൻ. മുമ്പ് സ്പൈഡർമാനും കിങ് പിന്നും തമ്മിലുണ്ടായിരുന്ന ഒരു ഫൈറ്റ് കണ്ട് ഭയപ്പെട്ട് അവിടെ നിന്നും പോകുന്നതിനിടയിൽ കിങ് പിൻ്റെ ഭാര്യയും മകനും മരണപ്പെട്ടതാണ് ഈ യൂണിവേഴ്സിൽ. എന്നാൽ ഈ മെഷീൻ ഉപയോഗിച്ച് മറ്റൊരു യൂണിവേഴ്സിലെ തൻ്റെ കുടുംബത്തെ കൊണ്ടുവരാനാണ് കിങ് പിൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് ഈ യൂണിവേഴ്സിൻ്റെ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുത്തും. ഈ യൂണിവേഴ്സിലുള്ള ജനങ്ങൾക്ക് അപകടം വരും എന്നതുകൊണ്ടാണ് സ്പൈഡർമാൻ അതിനെ തടുക്കുന്നത്. കിങ് പിൻ കൊളൈഡർ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഗ്രീൻ ഗോബ്ലിൻ്റെ കയ്യിൽ നിന്നും സ്പൈഡർമാൻ എസ്കേപ്പ് ആകുന്നു. ഗ്രീൻ ഗോബ്ലിൻ സ്പൈഡർമാനെ പിടിച്ച് കൊളൈഡറിൻ്റെ ഭീമിലേക്ക് ഇടിപ്പിക്കുന്നു. അങ്ങനെ മെഷീൻ ഓവർലോഡായി പൊട്ടിത്തെറിക്കുന്നു. ഈ പൊട്ടിത്തെറിയിൽ ഗ്രീൻ ഗോബ്ലിൻ മരിക്കുന്നു. മൈൽസ് വന്ന് നോക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ പരിക്ക് പറ്റിയ പീറ്ററിനെയാണ് കാണുന്നത്. പീറ്റർ അവനെ പാർട്ടിക്കിൾ കൊളൈഡർ സ്റ്റോപ്പ് ചെയ്യാനുള്ള കിൽക്കോഡ് അടങ്ങിയ പെൻഡ്രൈവ് കൊടുക്കുന്നു. എന്ത് സംഭവിച്ചാലും ആ മെഷീൻ നശിപ്പിക്കാനായി അവനോട് സത്യം ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി പറയുന്നു. മൈൽസ് അവിടെ നിന്നും ഓടുന്നു. അപ്പോൾ കിങ് പിൻ അവൻ്റെ വില്ലന്മാരും അവിടെ വന്ന് പീറ്ററിനെ കൊല്ലുന്നു. അവിടെ വെച്ച് അവർ ദൂരെ ഓടിപ്പോകുന്ന മൈൽസിനെ കാണുന്നു. അവനെ പിടിക്കാനായി പ്രൗളറിനെ കിങ് പിൻ അയക്കുന്നു. മൈൽസ് ഒരു വിധത്തിൽ അവിടെ നിന്നും അവൻ്റെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. ആകെ അപ്സെറ്റായ അവനെ അന്ന് വീട്ടിൽ നിൽക്കാൻ അവൻ്റെ പാരൻസ് സമ്മതിക്കുന്നു. അന്ന് രാത്രി ടി വിയിൽ മുഴുവൻ സ്പൈഡർമാൻ അഥവാ പീറ്റർ പാർക്കറിൻ്റെ മരണത്തെ പറ്റിയായിരുന്നു. പിറ്റേന്ന് രാവിലെ ടൗണിൽ നടന്നൊരു പ്രസ് കോൺഫറൻസിൽ മൈൽസ് ഒരു
സ്പൈഡർമാൻ കോസ്റ്റ്യൂം ധരിച്ച് പങ്കെടുക്കുന്നു. അവിടെ പീറ്ററിന്റെ വൈഫായ മേരി ജെയിൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പ്രസംഗം കേട്ട് ആവേശം കയറിയ മൈൽസ് പീറ്ററിന്റെ മിഷൻ താൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതിനായി അവൻ ട്രെയിനിങ് തുടങ്ങുന്നു. ആദ്യമായി അവൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ നിലത്ത് വീഴുകയും പീറ്റർ കൊടുത്ത പെൻഡ്രൈവ് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. പെൻഡ്രൈവ് പൊട്ടിയതുകൊണ്ട് തന്നെ താൻ പീറ്ററിന്റെ മിഷൻ ഫെയിൽ ചെയ്തെന്ന് കരുതി മാപ്പ് പറയാനായി മൈൽസ് പീറ്ററിന്റെ കല്ലറയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മൈൽസ് ഒരു അജ്ഞാതനെ കാണുന്നു. മൈൽസ് അയാളുടെ അടുത്തെത്തുമ്പോൾ രണ്ടുപേരും ഭയപ്പെട്ട് മൈൽസ് അറിയാതെ തൻ്റെ പവർ ഉപയോഗിച്ച് അയാളെ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തുന്നു. അപ്പോഴാണ് മൈൽസ് അത് ശ്രദ്ധിച്ചത്. അയാളെ കണ്ടാൽ മരിച്ച പീറ്റർ പാർക്കറിനെ പോലെ തന്നെ, എന്നാൽ അല്പം വണ്ണം വെച്ചിട്ടുണ്ട്. അവസ്ഥ അറിയാൻ മൈൽസ് അയാളെയും കൂട്ടി അവൻ്റെ അങ്കിൾ ആരോണിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അവൻ്റെ അങ്കിൾ വർക്ക് കാരണം പുറത്താണെന്ന് അവനറിയാം. അയാളെ അവൻ അവിടെ കെട്ടിയിടുന്നു. എഴുന്നേറ്റ ഉടനെ അയാളെ മൈൽസ് ചോദ്യം ചെയ്യുന്നു. ഇതാണ് പീറ്റർ ബി പാർക്കർ. അയാൾ എർത്ത് 616 നിന്നും ആണ്. ഈ പീറ്ററിന്റെ ലൈഫ് അത്ര കളർഫുൾ ആയിരുന്നില്ല. പീറ്ററിന്റെ കയ്യിൽ പണമില്ല. അവൻ്റെ ആണ്ടുമേ മരിച്ചു. പീറ്ററും എം ജെയും ഡിവോഴ്സ്ഡ് ആണ്. കാരണം പീറ്ററിന് കുട്ടികളെ വേണ്ടായിരുന്നു. ഇതെല്ലാം പീറ്റർ ബി പാർക്കർ നമ്മളോട് പറയുന്നു. മൈൽസിന് പീറ്റർ പോർട്ടൽ ഓപ്പണായി ഈ യൂണിവേഴ്സിൽ വന്നതാണെന്ന് മനസ്സിലാകുന്നു. ഇതിനിടയിൽ പീറ്റർ കെട്ടയിച്ചിറങ്ങുന്നു. മൈൽസ് പീറ്ററിനോട് തന്നെ ട്രെയിൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ പീറ്ററിന് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്നാണ് അവൻ്റെ ചിന്ത. ഒറിജിനൽ പീറ്റർ കൊടുത്ത പെൻഡ്രൈവ് മൈൽസ് പൊട്ടിച്ചെന്നറിഞ്ഞപ്പോൾ ഇനി തനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ആൽക്കോമാക്സ് ഫാക്ടറിയിൽ പോകണമെന്ന് പീറ്റർ പറയുന്നു. എന്നാൽ മാത്രമേ പുതിയൊരെണ്ണം ഉണ്ടാക്കാൻ പറ്റൂ. മൈൽസിനെ ട്രെയിൻ ചെയ്യാത്തതിൽ ഒരു പശ്ചാത്താപം തോന്നി പീറ്റർ മൈൽസിനെയും കൂടെ കൂട്ടുന്നു. പോകുന്ന വഴിക്ക് അവനെ ട്രെയിൻ ചെയ്യാമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. അവർ രണ്ടുപേരും അൽക്കോമാക്സ് ഫാക്ടറിയിലേക്ക് കയറിപ്പറ്റുന്നു. അവിടെ വെച്ച് മൈൽസിന് ഇൻവിസിബിൾ ആകാൻ പറ്റുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവർ പെൻഡ്രൈവിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ലേഡി അവിടേക്ക് വരുന്നു. മൈൽസ് ഇൻവിസിബിൾ ആകുന്നു. പീറ്റർ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിനിടെ പീറ്റർ ഒരു സ്പൈഡർമാൻ വേരിയന്റ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവൾ തന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നു. അത് ഡോക്ടർ ഒളിവിയ ഒക്ടേവിയസ് എന്ന വില്ലനായിരുന്നു. അവൾ അവരെ ആക്രമിക്കുന്നു. മൈൽസും പീറ്ററും കമ്പ്യൂട്ടർ എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഓടുന്നതിനിടയിൽ അവരെ മറ്റ് സയന്റിസ്റ്റുകൾ ആക്രമിക്കുന്നു. മൈൽസ് ഒരു ബാഗിൽ എന്ന പലഹാരം എടുത്ത് ഒരാളെ തലക്കെറിയുന്നു. അവർ ഒരു വിധത്തിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവർ കമ്പ്യൂട്ടർ എടുത്ത് തൊട്ടടുത്ത കാട്ടിലേക്ക് വലയിട്ട് സ്വിങ് ചെയ്തു പോകുന്നു. ആദ്യം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും മൈൽസ് സ്വിങ് ചെയ്യാൻ പഠിക്കുന്നു. അതിനിടയ്ക്ക് പീറ്റർ ഗ്ലിച്ചാകുന്നു. മറ്റൊരു ഡയമെൻഷനിൽ നിന്നും വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലിച്ചാകുന്നത്. അവരെ പിന്തുടർന്ന ഡോക്കോക്ക് അഥവാ ഡോക്ടർ ഒക്ടേവിയസ് കമ്പ്യൂട്ടർ കൈക്കലാക്കുന്നു. എന്നാൽ അവരുടെ അടുത്ത് നിന്നും ഒരു സ്പൈഡർ വുമൺ വന്ന് അതെടുക്കുന്നു. അത് മൈൽസിന്റെ ക്ലാസ്മേറ്റായ ഗ്വെനായിരുന്നു. ഗ്വെൻ അവളോട് കഥ പറയുന്നു. അവൾ ഒരു ബാൻഡ് മെമ്പറാണ്. അവളെ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിച്ച് സ്പൈഡർ വുമൺ ആയതാണ്. തൻ്റെ അച്ഛനെ അവൾ കുറ്റവാളികളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പീറ്ററിനെ അവൾക്ക് രക്ഷിക്കാനായില്ല. അതിനുശേഷം അവൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. പോർട്ടൽ ഓപ്പൺ ആയപ്പോൾ അവൾ അവിടെ എത്തിയതാണ്. എന്നാൽ ഈ യൂണിവേഴ്സിലെ പീറ്റർ മരിക്കുന്നതിന്റെ മുമ്പുള്ള ഒരാഴ്ചയിലേക്കാണ് അവൾ എത്തിയത്. അവളുടെ സ്പൈഡർ സെൻസ് ആണ് അവളെ മൈൽസിന്റെ സ്കൂളിലെത്തിച്ചത്. അവർ മൂന്നുപേരും അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അവർ ആണ്ടിമയുടെ വീട്ടിലേക്ക് പോകുന്നു. ആണ്ടിമയ്ക്ക് ഇത് തന്റെ പീറ്റർ അല്ല എന്ന് മനസ്സിലാകുന്നു. കാരണം അവരുടെ അടുത്ത് വേറെ യൂണിവേഴ്സിൽ നിന്നുമുള്ള സ്പൈഡേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ആണ്ടിമ അവരെയും കൂട്ടി വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. അവിടെ മൈൽസും ഗ്വെനും പീറ്ററും അവരെ പോലെയുള്ള മറ്റ് സ്പൈഡർമാൻസിനെ കാണുന്നു. അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സ്പൈഡർ നോയർ, പന്നിയായിട്ടുള്ള പീറ്റർ പോർക്കർ, ഒരു റോബോട്ടിനുള്ളിൽ ഇരിക്കുന്ന കൊച്ചു പെൺകുട്ടിയായ പെനി പാർക്കറും ഉണ്ട്. അവർക്കെല്ലാം അവരുടെ യൂണിവേഴ്സിലേക്ക് തിരിച്ചു പോകാനായി ഒരാൾ ഈ യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് പാർട്ടിക്കിൾ കൊളൈഡർ നശിപ്പിക്കണമെന്ന് മനസ്സിലാകുന്നു. മൈൽസ് അത് അവൻ ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ അവൻ്റെ കഴിവിൽ അവർക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ ഈ അടുത്താണ് സ്പൈഡർമാൻ ആയത്. അതുകൊണ്ട് തന്നെ അവർ അവൻ്റെ കഴിവിനെ ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ മൈൽസ് തോൽക്കുന്നു. തോറ്റ മൈൽസ് അങ്കിൾ ആരോണിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. എന്നാൽ അവിടേക്ക് പ്രൗളർ വരുന്നു. മൈൽസ് പെട്ടെന്ന് ഇൻവിസിബിൾ ആകുന്നു. പ്രൗളർ പതുക്കെ മാസ്ക് വരുന്നു. അത് മൈൽസിന്റെ അങ്കിൾ ആരോൺ ആയിരുന്നു. മൈൽസ് ഞെട്ടുന്നു. മൈൽസ് പെട്ടെന്ന് തന്നെ ജനാല വഴി രക്ഷപ്പെടുന്നു. പ്രൗളർക്ക് റൂമിൽ ആരോ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നു. പ്രൗളർ മൈൽസിനെ പിന്തുടരുന്നു. മൈൽസ് ആണ്ടിമയുടെ വീട്ടിലേക്ക് ഈ കാര്യം പറയാനായി എത്തുന്നു. എന്നാൽ മൈൽസിനെ വില്ലന്മാർ ഫോളോ ചെയ്ത് അവിടെ എത്തുന്നു. അവിടെ സ്പൈഡർമാൻ ടീമിന്റെയും വില്ലൻ ടീമിന്റെയും ഇടയിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. പ്രൗളർ മൈൽസിനെ പിടികൂടുന്നു. പ്രൗളർ മൈൽസിനെ ആക്രമിക്കുന്നതിന് മുമ്പായി മൈൽസ് തന്നെ മുഖംമൂടി അയക്കുന്നു. അങ്കിൾ ആരോൺ ഞെട്ടിപ്പോകുന്നു. അങ്കിൾ ആരോണും മാസ്ക് ഊരുന്നു. അങ്കിൾ ആരോൺ മൈൽസിനെ പിടിവിടുന്നു. ഇത് കണ്ട കിങ്പിൻ ദേഷ്യത്തോടെ പ്രൗളറിനെ വെടിവെക്കുന്നു. പീറ്റർ ബി പാർക്കർ വന്ന് മൈൽസിനെ രക്ഷിക്കുന്നു. മൈൽസ് അവിടെ നിന്നും പ്രൗളറിനെയും കൊണ്ടുപോകുന്നു. അങ്കിൾ ആരോൺ മൈൽസിന് താനൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് അവനോട് പറയുന്നു. പ്രൗളർ പതുക്കെ മരിക്കുന്നു. ഈ ക്രൈം സീനിലേക്ക് മൈൽസിൻ്റെ അച്ഛൻ ജെഫേഴ്സൺ എന്ന ഓഫീസർ വരുന്നു. മൈൽസ് പെട്ടെന്ന് ഇൻവിസിബിൾ ആകുന്നു. അങ്കിൾ ആരോണിന്റെ ബോഡി ജെഫേഴ്സൺ കാണുന്നു. തൻ്റെ സഹോദരന്റെ മരണത്തിന് കാരണം പുതിയ സ്പൈഡർമാൻ ആണെന്നാണ് അയാൾ കരുതുന്നത്. സ്പൈഡർമാനെ പിടിക്കാനായി
പുതിയ സ്ക്വാഡിനെ അയാൾ അയക്കുന്നു. മൈൽസ് അവൻ്റെ ഹോസ്റ്റലിലേക്ക് മടങ്ങുന്നു. അവിടേക്ക് അവൻ്റെ സ്പൈഡർ ഫ്രണ്ട്സ് വരുന്നു. അവരോരോരുത്തരും അവരുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടപ്പെടൽ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല അവർ മൈൽസിന് ഗുഡ് ബൈ പറയാൻ വന്നതാണ്. പീറ്റർ സ്പൈഡർ ടീമിന് മൈൽസിൻ്റെ എബിലിറ്റീസ് വേണ്ടത്ര വിശ്വാസമില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പീറ്റർ യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് പാർട്ടിക്കിൾ കൊളൈഡർ നശിപ്പിക്കുമെന്ന് പറയുന്നു. എന്നാൽ പീറ്റർ ഈ യൂണിവേഴ്സിൽ അധികം നേരം നിന്നാൽ അവൻ മരിക്കുമെന്ന് ഉറപ്പാണ്. ഇത് മൈൽസ് സമ്മതിക്കാത്തതിനാൽ പീറ്റർ മൈൽസിനെ അവൻ്റെ ചെയറിൽ വെബ് ചെയ്തിടുന്നു. ശേഷം പെൻഡ്രൈവ് എടുത്തിറങ്ങുന്നു. ഈ പെൻഡ്രൈവ് അവർ ആൻഡിമയുടെ വീട്ടിൽ നിന്നുണ്ടാക്കിയതായിരുന്നു. താൻ എപ്പോഴാണ് സ്പൈഡർമാൻ ആകാൻ റെഡിയാവുക എന്ന് മൈൽസ് ചോദിക്കുന്നു. അതൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്, അഥവാ സ്വന്തം കൈവിൽ വിശ്വസിച്ചിറങ്ങുകയാണ് വേണ്ടതെന്ന് പീറ്റർ പറയുന്നു. സ്പൈഡർ ടീം അവിടെ നിന്നും പോകുന്നു. അപ്പോൾ പീറ്ററിൻ്റെ ഹോസ്റ്റൽ റൂമിൻ്റെ വാതിലിക്കൽ അവൻ്റെ അച്ഛൻ വരുന്നു. വാതിൽ ലോക്ക് ചെയ്തതിനാൽ അയാൾ പുറത്തുനിന്നും സംസാരിക്കുന്നു. അങ്കിൾ ആരോൺ മരിച്ചെന്ന് അയാൾ പറയുന്നു. മൈൽസിനോട് അവൻ്റെ അച്ഛൻ സ്ട്രിക്റ്റായി പെരുമാറിയതിൽ സോറി പറയുന്നു. അവൻ്റെ തീരുമാനങ്ങൾ അച്ഛൻ ഇനി സപ്പോർട്ട് ചെയ്യാമെന്ന് അയാൾ പറയുന്നു. ശേഷം അച്ഛൻ അവിടെ നിന്നും പോകുന്നു. അച്ഛൻ്റെ സംസാരം കേട്ട മൈൽസിന് ഒരു ആത്മവിശ്വാസം വരുന്നു. സ്പൈഡർമാനായി സമൂഹത്തെ രക്ഷിക്കാൻ അവന് കഴിയുമെന്ന് തോന്നുന്നു. അവൻ തൻ്റെ ഇലക്ട്രിക് പൾസ് ഉപയോഗിച്ച് അവനെ കെട്ടിയിട്ട വല പൊട്ടിക്കുന്നു. അവൻ ആൻഡമിയുടെ സഹായത്തോടെ ഒരു ബ്ലാക്ക് സ്പൈഡർ സ്യൂട്ടും വെബ് ഷൂട്ടേഴ്സും ഒപ്പിക്കുന്നു. എന്നിട്ട് ഒരു വലിയ ബിൽഡിങ്ങിൽ നിന്നും ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്നു. ശേഷം അൽക്കോമാക്സിൻ്റെ പുതിയ കൊളൈഡറിൻ്റെ അടുത്തേക്ക് പോകുന്നു. കിങ്പിൻ കൊളൈഡർ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അവിടെ സ്പൈഡർ ഗ്യാങ്ങും ഉണ്ടായിരുന്നു. മെയിൽസ് വന്നതോടെ അവർക്ക് ഫൈറ്റിൽ പവർ കൂടുന്നു. അവർ ഡോക്കോക്കിനെയും സ്കോർപ്പിയനെയും ടോംസ്റ്റോണിനെയും ഇടിച്ചിടുന്നു. മെയിൽസ് പെന്നി പാർക്കറേയും സ്പൈഡർ നോയറിനെയും പീറ്റർ പോർക്കറിനെയും ഗ്വെനിനെയും അവരവരുടെ ഡയമെൻഷൻസിലേക്ക് അയക്കുന്നു. പീറ്റർ പാർക്കർ തിരിച്ചു പോകുന്നതിന് മുമ്പായി കിങ്പിൻ അവിടേക്ക് വരുന്നു. പീറ്റർ കിങ്പിനെ തടയാമെന്ന് പറയുന്നു. ഒരു സ്പൈഡർമാനെ കൂടി നമുക്ക് നഷ്ടപ്പെടരുത് എന്ന് മൈൽസ് പറയുന്നു. മൈൽസ് നിർബന്ധിച്ച് പീറ്ററിനെ പറഞ്ഞയക്കുന്നു. ശേഷം മൈൽസും കിങ്പിനും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. ഫൈറ്റിൽ കിങ്പിൻ ആയിരുന്നു മുൻതൂക്കം. മൈൽസിനെ കിങ്പിൻ കൊല്ലും എന്ന അവസ്ഥയിലെത്തുമ്പോൾ കൊളൈഡറിൻ്റെ കൺട്രോൾ റൂമിൽ മൈൽസിൻ്റെ അച്ഛൻ വരുന്നു. ഓഫീസർ ജെഫേഴ്സൺ സ്പൈഡർമാനോട് കിങ്പിനെ തോൽപ്പിക്കാൻ വിളിച്ചു പറയുന്നു. അച്ഛൻ്റെ സപ്പോർട്ട് കിട്ടിയ മൈൽസ് തൻ്റെ അങ്കിൾ ആരോണിൻ്റെ ഷോൾഡർ ടച്ച് വെച്ച് കിങ്പിനെ ഷോക്ക് അടുപ്പിച്ച് വലയിൽ കെട്ടി ഡീആക്ടിവേഷൻ ബട്ടണിലേക്ക് നേരെ എറിയുന്നു. അങ്ങനെ ആ മെഷീൻ മൈൽസ് നശിപ്പിക്കുന്നു. ശേഷം മൈൽസ് അവൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. സ്പൈഡർമാൻ അല്ല ആരോണിനെ കൊന്നത് എന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. കിങ്പിനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വിധത്തിൽ മൈൽസ് കെട്ടിയിടുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാകുന്നു. ശേഷം പീറ്റർ ബി പാർക്കർ അവൻ്റെ യൂണിവേഴ്സിൽ മേരി ജെയിനുമായിട്ട് വീണ്ടും കൂട്ടുകൂടുന്നു. മൈൽസ് അങ്ങനെ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനായി ജനങ്ങളെ സഹായിച്ച് ജീവിക്കുന്നു. ഒരു ദിവസം മൈൽസ് ബെഡിൽ കിടക്കുമ്പോൾ ഒരു പോർട്ടൽ ഓപ്പണായി സ്പൈഡർ ഗ്വൻ അവിടേക്ക് വരുന്നു. ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. പോകാൻ വരട്ടെ, ഈ സിനിമയ്ക്ക് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൂടിയുണ്ട്. സ്പൈഡർമാൻ 2099 എന്നറിയപ്പെടുന്ന മിഗൽ ഒഹറ തൻ്റെ ഹോളോഗ്രാഫിക് കമ്പാനിയൻ കൂടിയായ ലൈലയുടെ സഹായത്തോടു കൂടി ഒരു വാച്ച് ഉണ്ടാക്കുന്നു. അതുപയോഗിച്ച് എളുപ്പത്തിൽ സുരക്ഷിതമായി മൾട്ടിവേഴ്സിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അത് വെച്ച് അയാൾ എർത്ത് 67 പോകുന്നു. അതൊരു 2D ആനിമേറ്റഡ് യൂണിവേഴ്സ് ആയിരുന്നു. അവിടെ വെച്ച് സ്പൈഡർമാൻ 2099 അവിടുത്തെ സ്പൈഡർമാനോട് തൻ്റെ കൂടെ വരാൻ പറയുന്നു. പക്ഷേ അത് നീയാണ് സ്പൈഡർമാൻ എന്ന തർക്കത്തിലേക്ക് എത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റു സിനിമകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു അടിപൊളി മൂവിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.